നമസ്കാരം. ഇംഗ്ലീഷ് പടയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഇറാൻ ലോകകപ്പിൽ തോറ്റു തുടങ്ങി. ഏറെ വിവാദങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു മത്സരം അരങ്ങേറിയത്. 2-6 ഇംഗ്ലണ്ടിന്റെ ജയം. മിഷിക മെസ്സിയുടെ ചിറകിലേറി ഇന്ന് അർജന്റീന ലോകകപ്പിലെ കന്നി അംഗത്തിന് ഇറങ്ങുകയാണ്. സ്വാഗതം ഖത്തർ കിക്സിലേക്ക്. ഇംഗ്ലീഷ് ആക്രമണത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയ ഇറാന് ലോകകപ്പിൽ കനത്ത തോൽവി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഹാരി കെയ്നും സംഘവും 2-6 വിജയിച്ച് കയറിയത്. ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായ സാഖ, സ്റ്റെർലിംഗ്, റാഷ്ഫോർഡ്, ഗ്രിലീഷ് എന്നിവരാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. ഇറാന്റെ 2 മെഹദി തരേമിയുടെ വകയായിരുന്നു. ഇംഗ്ലീഷ് ആക്രമണത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയ ഇറാന് ലോകകപ്പിൽ കനത്ത തോൽവി. മത്സരത്തിൽ ഉടനീളം സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഹാരിക്കനും സംഘവും 2-6 വിജയിച്ചു കയറിയത്. 1 അവസാനിച്ചപ്പോൾ തന്നെ ഇംഗ്ലണ്ട് എതിരില്ലാത്ത 3 മുന്നിലായിരുന്നു. ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്കെ, സ്റ്റെർലിംഗ്, റാഷ്ഫോർഡ്, ഗ്രിലീഷ് എന്നിവരാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. ഇറാന്റെ 2 മെഹദി തരേമിയുടെ വകയായിരുന്നു. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഏറിയ പങ്ക് ബോൾ പൊസിഷനും നേടി കളത്തിൽ ഇംഗ്ലണ്ട് മേധാവിത്വം ഉറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. 2 ട്രിപ്പിയറിന്റെ വലത് ഭാഗത്തു നിന്നുള്ള ക്രോസ് ഇറാനിയൻ ബോക്സിൽ പരിഭ്രാന്തി പരത്തി. റഹീം സ്റ്റെർലിംഗിന്റെ തലഭാഗത്തിന് പന്ത് എത്താത്തതിനാൽ അപകടം ഒഴിവായി. പിന്നിൽ നിന്ന് കുറിയ പാസുകൾ വഴി ഇരുവിങ്ങുകളിലേക്കും പന്തെത്തിച്ച ക്രോസുകൾ നൽകാനാണ് ഇംഗ്ലീഷ് പട ശ്രമിച്ചുകൊണ്ടിരുന്നത്. 8 സൗത്ത്ഗേറ്റിന്റെ സംഘത്തിന് മികച്ച ഒരു അവസരം ലഭിച്ചു. ട്രിപ്പിയർ എടുത്ത അതിവേഗ ഫ്രീ കിക്കിൽ നിന്ന് പന്ത് ലഭിച്ച ഹാരി കെയ്ൻ ബോക്സിലേക്ക് ക്രോസ് നൽകിയെങ്കിലും മഗ്വയറിന്റെ ശ്രമം ഗോൾവല കുലുക്കാൻ മാത്രം മെച്ചപ്പെട്ടതായിരുന്നില്ല. ഇതിനിടെ ഹുസൈനിയുമായി കൂട്ടിയിടിച്ച 1 ഗോൾ കീപ്പർ ബേറൻ വാൻഡിനെ പിൻവലിക്കേണ്ടി വന്നത് ഇറാന് വലിയ തിരിച്ചടിയായി. ഇംഗ്ലണ്ട് മുന്നേറ്റം തുടർന്നതോടെ ഇറാൻ പല ഘട്ടത്തിലും പരുക്കനടവുകൾ പുറത്തെടുത്തു. പിന്നാലെ തുടർച്ചയായ 2 അവസരങ്ങൾ ഇംഗ്ലീഷ് പട തുറന്നെടുത്തു. ട്രിപ്പിയർ സാക്ക കോമ്പിനേഷന്റെ മികച്ച പാസിംഗിന് ഒടുവിൽ വന്ന ലോ ക്രോസിലേക്ക് ഓടിയെത്തിയെങ്കിലും മൗണ്ടിന് ലേശം പിഴച്ചുപോയി. ട്രിപ്പിയർ വീണ്ടും വലതു വിങ്ങിൽ അപാര ഫോമിലാണെന്ന് തെളിയിക്കുന്ന മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. 32 ന്യൂകാസിൽ യുണൈറ്റഡിന് മിന്നും താരത്തിന്റെ ക്രോസിലേക്ക് മഗ്വയർ സുന്ദരമായി എത്തി തലവെച്ചെങ്കിലും തടസ്സമായത് ക്രോസ് ബാറാണ്. ഇംഗ്ലീഷ് ടീം കാത്തിരുന്ന ആ അമൂല്യ നിമിഷം എത്തിയത് 35 ഇടത് വിങ്ങിൽ നിന്ന് ലൂക്ക് ഷോ തൊടുത്തുവിട്ട ക്രോസ യുവതാരം ബെല്ലിംഗ്ഹാം അനായാസം വലയിലെത്തിച്ചു. തുടർന്നും ഇംഗ്ലണ്ട് ആക്രമണം അവസാനിപ്പിച്ചില്ല. 43 ബുക്കായോ സാക്കയിലൂടെ ഇംഗ്ലണ്ട് അടുത്ത ഗോൾ സ്വന്തമാക്കി. ട്രിപ്പിയറിന്റെ കോർണറാണ് ഗോളിലേക്കുള്ള വഴിയൊരുക്കിയത്. മഗ്വയറിന്റെ അസിസ്റ്റിൽ സാക്കയുടെ ഷോട്ട് ഇറാനെ ഞെട്ടിച്ചു കളഞ്ഞു. 2 ആഘാതത്തിൽ നിന്ന് ഇറാൻ കരകയറും മുൻപ് ഇംഗ്ലണ്ട് അടുത്ത പ്രഹരമേൽപ്പിച്ചു. ഹാരി കെയ്ൻ നൽകിയ ലോ ക്രോസിലേക്ക് പറന്നെത്തിയ സ്റ്റെർലിംഗിന്റെ ഷോട്ട് തടയാൻ ഹുസൈനിക്ക് കരുത്തുണ്ടായിരുന്നില്ല. മത്സരത്തിൽ ഇറാന് ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഒരു മുന്നേറ്റം വന്നത് ഇഞ്ചുറി ടൈമിന്റെ 11 ലൂക്ക് ഷോയ്ക്ക് സംഭവിച്ച അമളി മുതലെടുത്ത് നുർലോഹി കൗണ്ടറിനായി കുതിച്ചു. ഒടുവിൽ ഇടതുവശത്തു നിന്നുള്ള മുഹമ്മദിയുടെ ക്രോസ് മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ജഹൻബക്ഷന് പാകത്തിന് ലഭിച്ചെങ്കിലും താരത്തിന്റെ കനത്ത ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു. 3 എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പ് തേടിയാണ് 2 ഇറാൻ ഇറങ്ങിയത്. എന്നാൽ ആസ്വദിച്ചു കളിച്ച ഇംഗ്ലണ്ട് ഇറാനിയൻ ബോക്സിൽ വട്ടമിട്ട് പറന്നു. സാഖയുടെയും സ്റ്റെർലിംഗിന്റെയും വേഗത ഇറാനിയൻ പ്രതിരോധത്തിന് പലപ്പോഴും ഭീഷണിയായി. 62 സാഖ തന്റെ 2 കുറിച്ചു. ഇറാൻ ഗോൾ കീപ്പർ ഹുസൈനിയുടെ ഒരു മോശം ക്ലിയറൻസാണ് ഏഷ്യൻ സംഘത്തിന് വിനയായത്. സ്റ്റെർലിംഗിന്റെ പാസ് സ്വീകരിച്ച സാഖ പന്തുമായി കട്ട് ചെയ്ത് അകത്തേക്ക് കയറി ഇറാനിയൻ പ്രതിരോധത്തെ വെറും കാഴ്ചക്കാരാക്കി വലയിലേക്ക് തൊടുത്തു വിടുകയായിരുന്നു. എല്ലാം നഷ്ടമായ സമയത്താണ് ഇറാൻ ഒന്നുണർന്നത്. തൊട്ടുപിന്നാലെ ഒരു ഗോൾ മടക്കാനും സാധിച്ചു.
ഗോലി സാദേഖിന്റെ ബോക്സിലേക്കുള്ള ത്രൂ ബോളിൽ മഗ്വയറിന്റെ പിന്നിലൂടെ ഓടിക്കയറിയ തരേമിയുടെ ഷോട്ട് പിക്ഫോർഡിന് തടുത്തിടാനായില്ല. ഒരു ഗോൾ വഴങ്ങിയതിന്റെ ക്ഷീണം ഇംഗ്ലണ്ട് തീർത്തത് ഗോൾ നേട്ടം 5 ഉയർത്തിക്കൊണ്ടാണ്. ഹാരി കെയ്നിന്റെ അസിസ്റ്റിൽ പകരക്കാരനായി വന്ന സെക്കൻഡുകൾ മാത്രമായപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് വല കുലുക്കി. 90 ഗ്രിലിഷ് കൂടി സ്കോർ ചെയ്തതോടെ ഇംഗ്ലണ്ടിന്റെ ഗോൾ പട്ടിക പൂർത്തിയായി. ഇഞ്ചുറി ടൈമിൽ ഇറാന്റെ ചില മിന്നൽ നീക്കങ്ങൾ ഇംഗ്ലീഷ് ബോക്സ് വരെ എത്തിയെങ്കിലും പിക്ഫോർഡ് പാറ പോലെ ഉറച്ചു നിന്നു. എന്നാൽ അവസാന വിസിലിന് നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ ഫ്രീ കിക്കിനിടെ തരേമിയെ ഫൗൾ ചെയ്തതിന് വാറിനൂടെ ലഭിച്ച പെനാൽറ്റി ഇറാന് അല്പം ആശ്വാസം നൽകുന്നതായി. തരേമി തന്നെ ഗോൾ വല ചലിപ്പിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് ഇറാൻ മത്സരം വിവാദങ്ങൾക്ക് കൂടി വേദിയായിരുന്നു. മത്സരത്തിന് മുന്നോടിയായി ദേശീയഗാനം ആലപിക്കാൻ ഇറാൻ താരങ്ങൾ കൂട്ടാക്കിയില്ല. കൂവിയും പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് ഇറാനിൽ നിന്നുള്ള കാണികൾ പ്രതിഷേധം അറിയിച്ചത്. ഇറാനിൽ ഹിജാബിനെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് താരങ്ങൾ ദേശീയഗാനം ആലപിക്കാതിരുന്നത്. അതേസമയം LGBTQ കമ്മ്യൂണിറ്റിയെ പിന്തുണച്ച ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ പുതിയ ബാൻഡ് ധരിച്ചാണ് മത്സരത്തിന് ഇറങ്ങിയത്. ഇംഗ്ലണ്ട് ഇറാൻ മത്സരം വിവാദങ്ങൾക്ക് കൂടി വേദിയായിരുന്നു. മത്സരത്തിന് മുന്നോടിയായി ദേശീയഗാനം ആലപിക്കാൻ ഇറാൻ താരങ്ങൾ കൂട്ടാക്കിയില്ല. കൂവിയും പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് ഇറാനിൽ നിന്നുള്ള കാണികൾ പ്രതിഷേധം അറിയിച്ചത്. ഇറാനിൽ ഹിജാബിനെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് താരങ്ങൾ ദേശീയഗാനം ആലപിക്കാതിരുന്നത്. അതേസമയം LGBTQ കമ്മ്യൂണിറ്റിയെ പിന്തുണച്ച ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ പുതിയ ബാൻഡ് ധരിച്ചാണ് മത്സരത്തിനിറങ്ങിയത്. ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലണ്ട് ഇറാൻ മത്സരം തുടങ്ങിയത്. അപ്രതീക്ഷിത പ്രതിഷേധവുമായാണ് ഇറാൻ താരങ്ങൾ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. മത്സരത്തിന് മുന്നോടിയായി ദേശീയഗാനം ഉയർന്നപ്പോൾ താരങ്ങൾ മൗനം പാലിക്കുകയായിരുന്നു. ഇറാനിൽ ഹിജാബിനെതിരായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് താരങ്ങൾ ദേശീയഗാനം ആലപിക്കാതിരുന്നത്. ദേശീയഗാനം ആലപിക്കാതിരുന്നത് കൂട്ടായ തീരുമാനമായിരുന്നുവെന്ന് ഇറാൻ ക്യാപ്റ്റൻ പിന്നീട് വ്യക്തമാക്കി. ഇറാനിലെ ഭരണത്തെ ഇളക്കി മറിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ദേശീയഗാനം ആലപിക്കണോ വേണ്ടയോ എന്ന് ടീം ഒരുമിച്ച് ആലോചിച്ചിരുന്നെന്നും ഇതിനുശേഷമാണ് ആലപിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലെത്തിയതെന്നും ക്യാപ്റ്റൻ അലിറസേ ജഹാൻ ബക്ഷെ പറഞ്ഞു. ദോഹയിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് ചുറ്റും രാജ്യത്തിന്റെ ദേശീയഗാനം മുഴങ്ങുമ്പോൾ ഇറാൻ കളിക്കാർ നിർവികാരതയോടെയാണ് നിന്നത്. കഴിഞ്ഞ മാസം 22-കാരിയായ മഹ്സ അമ്നി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതിന് പിന്നാലെ തുടങ്ങിയ പ്രക്ഷോഭം ഇറാനിൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. നിർബന്ധിത ഹിജാബ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കുള്ള വസ്ത്രധാരണ നിയമത്തിനെതിരെയാണ് പ്രതിഷേധം. ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിൽ ദേശീയഗാനം മുഴങ്ങിയപ്പോൾ ഇറാൻ ആരാധകർ കൂവുകയാണ് ചെയ്തത്. ചില ഇറാനിയൻ ആരാധകർ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യമെന്ന് എഴുതിയ ടീഷർട്ടുകൾ ധരിച്ചാണ് എത്തിയത്. ഫ്ലെക്സുകളും പ്ലക്കാർഡുകളും ഇവിടെ ഉയർന്നു. അതേസമയം LGBTQ കമ്മ്യൂണിറ്റി പിന്തുണയ്ക്കുന്ന ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്നെ വൺ ലവ് ബാൻഡ് ധരിച്ച് കളത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് ഫിഫ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇറാനെതിരായ മത്സരത്തിൽ വൺ ലവ് ആംബാൻഡിന് പകരം മറ്റൊരു ആംബാൻഡായിരുന്നു ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ ധരിച്ചത്. നോ ഡിസ്ക്രിമിനേഷൻ എന്നെഴുതിയ ആംബാൻഡാണ് താരം ധരിച്ചത്. ആരോടും വിവേചനം പാടില്ലെന്ന സന്ദേശം ഉയർത്തിയാണ് താരം കളത്തിലിറങ്ങിയത്. ഒരർത്ഥത്തിൽ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് താരത്തിനുള്ളത്. അറബ് നാട്ടിലെ കർശന നിയന്ത്രണങ്ങൾക്കെതിരെ നേരത്തെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനിടെയാണ് പുതിയ വിവാദങ്ങൾ ലോകകപ്പ് സംഘാടകരെ അലട്ടുന്നത്. ഖത്തർ ലോകകപ്പിലെ ആദ്യ സമനില പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് മുന്നിൽ വിജയക്കൊടി പാറിച്ച നെതർലാൻഡ്സ്. അവസാന വിസിലിനോടടുത്ത് 2 വലയിലാക്കിയാണ് സെനഗലിന്റെ പോരാട്ട വീര്യത്തെ ഡച്ചുപട മറികടന്നത്. ഖത്തർ ലോകകപ്പിലെ ആദ്യ സമനില പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് മുന്നിൽ വിജയക്കൊടി പാറിച്ച നെതർലാൻഡ്സ്. അവസാന വിസിലിനോടടുത്ത് 2 വലയിലാക്കിയാണ് സെനഗലിന്റെ പോരാട്ട വീര്യത്തെ ഡച്ചുപട മറികടന്നത്. ഒരു അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഡച്ച് ആരാധകർ സമയം മുന്നോട്ട് പോകും തോറും നെഞ്ചിടുപ്പോടെയാകും മത്സരം വീക്ഷിച്ചിട്ടുണ്ടാകുക. അത്രയ്ക്ക് മികച്ച പ്രകടനമായിരുന്നു ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ സെനഗൽ മത്സരത്തിലുടനീളം കാഴ്ചവച്ചത്. സൂപ്പർ താരം സാദിയോ മാനെയുടെ അഭാവം മത്സരത്തിൽ നിഴലിക്കാത്ത തരത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ സെനഗലിന് കഴിഞ്ഞു. കണക്കുകളിൽ മുന്നിലുള്ള ഡച്ചുപട സെനഗലിനെതിരെ താളം കണ്ടെത്താൻ വൈകുകയായിരുന്നു. ഗോൾരഹിതമായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതിയിലും മികച്ച മുന്നേറ്റമാണ് ഇരുപക്ഷത്തു നിന്നും കണ്ടത്. ആ ആവേശം അവസാന നിമിഷങ്ങൾ വരെ നീണ്ടു. 2 പിറന്നത്
മത്സരം തീരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ അതുവരെ നെതർലാൻഡ്സിന് ഒരവസരം പോലും നൽകാതെ നിന്ന സെനഗൽ ഒറ്റയടിക്ക് നിലം പതിച്ചു. 84 മിനിറ്റിൽ ഫ്രാങ്കി ഡിജോങ് ബോക്സിനുള്ളിലേക്ക് നീട്ടി നൽകിയ ക്രോസിൽ നിന്നും ഒരു തകർപ്പൻ ഹെഡറിലൂടെ കോഡി ഗാക്പോയാണ് സെനഗൽ പൂട്ട് ഭേദിച്ചത്. ആ നിമിഷമായിരിക്കണം ലൂയിസ് വാൻഗാലിന് ശ്വാസം നേരെ വീണത്. അങ്ങനെ ലീഡ് സ്വന്തമാക്കിയ നെതർലാൻഡ്സ് ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം ക്ലാസനിലൂടെ മത്സരത്തിലെ രണ്ടാം ഗോളും സ്വന്തമാക്കി. ഒരു മുന്നേറ്റത്തിനൊടുവിൽ ഡിപ്പേ എടുത്ത ഷോട്ട് സെനഗൽ ഗോൾ കീപ്പർ മെൻഡി തടുത്തിട്ടെങ്കിലും റീബൗണ്ടായി വന്ന പന്ത് ക്ലാസൻ കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ മത്സരത്തിന് ഫൈനൽ വിസിലും മുഴങ്ങി. സമനിലയിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ച മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ഓറഞ്ച് പട കൈപ്പിടിയിലൊതുക്കി. മത്സരത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയത് സെനഗൽ ആയിരുന്നെങ്കിലും നെതർലാൻഡ്സ് ഗോൾ കീപ്പർ നെപ്പോട്ടിന്റെ മികച്ച സേവുകൾ അവർക്ക് തിരിച്ചടിയായി. എന്തായാലും നെതർലാൻഡ്സ് പോലെ കരുത്തരായ ഒരു ടീമിനെ വിറപ്പിക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തോടെ സെനഗലിന് അടുത്ത മത്സരത്തെ സമീപിക്കാം. ആദ്യ മത്സര വിജയ മധുരം നുണങ്ങിയ ആധികാരികമായി തന്നെ വാൻഗാലിനും സംഘത്തിനും അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കാം. മൂന്നാം മത്സരത്തിൽ USAക്കെതിരെ സമനില പിടിച്ച വെയിൽസ്. ഈ ലോകകപ്പിലെ ആദ്യ സമനില എന്ന പ്രത്യേകതയും മത്സരത്തിനുണ്ടായിരുന്നു. തിമോത്തി വിയയുടെ ഗോളിന് പെനാൽറ്റിയിലൂടെ ഗാരത്ത് ബെയ്ൽ മറുപടി കൊടുത്തതോടെയാണ് മത്സരം സമനിലയിൽ കലാശിച്ചത്. USAക്കെതിരെ സമനില പിടിച്ച വെയിൽസ് ഈ ലോകകപ്പിലെ ആദ്യ സമനില എന്ന പ്രത്യേകതയും മത്സരത്തിനുണ്ടായിരുന്നു. തിമോത്തി വിയയുടെ ഗോളിന് പെനാൽറ്റിയിലൂടെ ഗാരത്ത് ബെയ്ൽ മറുപടി കൊടുത്തതോടെയാണ് മത്സരം സമനിലയിൽ കലാശിച്ചത്. ഏതാണ്ട് തുല്യശക്തികൾ എന്ന നിലയിലുള്ള പോരാട്ടമായിരുന്നു തുടക്കത്തിൽ കളത്തിൽ പ്രകടമായത്. എന്നാൽ USA പതിയെ മത്സരത്തിൽ താളം കണ്ടെത്തുകയായിരുന്നു. ആദ്യ പകുതിയിൽ ടിം വിയോ നേടിയ ഗോളിലൂടെയാണ് USA മുന്നിൽ കയറിയത്. സർജന്റും പുലിസിച്ചും ചേർന്നുള്ള മുന്നേറ്റത്തിൽ നിന്നായിരുന്നു ഗോളിന്റെ പിറവി. സർജന്റിൽ നിന്നും പന്ത് സ്വീകരിച്ച് അതിവേഗം വെയിൽസ് ഗോൾ മുഖത്തേക്ക് കുതിച്ചു കയറിയ പുലിസിച്ച് ബോക്സിലേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ പന്ത് ഒപ്പം ഓടിക്കേറിയ ടിം വിയയ്ക്ക് മറിച്ചു. പന്ത് സ്വീകരിച്ച വിയ മുന്നോട്ട് കയറിയെത്തിയ വെയിൽസ് ഗോൾ കീപ്പറിനെ മറികടന്ന് വലത് മൂലയിലൂടെ തട്ടിയിട്ടു. USA മിന്നിക്കളിച്ച് ആദ്യ പകുതിയിൽ കാഴ്ചക്കാരുടെ റോളിലായിരുന്നു വെയിൽസ്. USAയുടെ അതിവേഗ മുന്നേറ്റങ്ങൾ പലപ്പോഴും കളത്തിൽ തീ പടർത്തി. USAയുടെ യുവനിര ആധിപത്യം പുലർത്തിയ ആദ്യ പകുതിയിൽ ടിം വിയയിലൂടെ അവർ ലീഡ് നേടിയപ്പോൾ വെയിൽസിന്റെ തിരിച്ചുവരവ് കണ്ട രണ്ടാം പകുതിയിൽ ഗാരത്ത് ബെയ്ലിലൂടെ അവർ സമനില ഗോളും നേടി. അടിക്ക് തിരിച്ചടിയെന്ന മട്ടിൽ വെയിൽസും ഉണർന്നതോടെ മത്സരം കൂടുതൽ ആവേശകരമായി. ഈ തിരിച്ചുവരവിന്റെ തുടർച്ചയായിരുന്നു അവരുടെ സമനില ഗോൾ. കളി പരുക്കനായതിനെ തുടർന്ന് ആദ്യ പകുതിയിൽ തന്നെ 4 മഞ്ഞക്കാടുകളാണ് റെഫറി പുറത്തെടുത്തത്. ഇരു ടീമുകളിലെയും താരങ്ങൾക്ക് 2 വീതം മഞ്ഞക്കാട് ലഭിച്ചു. ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതിയിൽ മികച്ച ഒത്തിണക്കത്തോടെ കളിച്ച വെയിൽസിന് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് അതിന്റെ പ്രതിഫലം ലഭിച്ചത്. USA ബോക്സിനുള്ളിൽ വട്ടമിട്ട് നടന്ന ബെയ്ലിനെ സിമ്മർമാൻ പിന്നിൽ നിന്ന് വീഴ്ത്തിയതിന് വെയിൽസിന് അനുകൂലമായി പെനാൽറ്റി കിട്ടി. കിക്കെടുത്ത ബെയ്ലിന്റെ പൊള്ളുന്ന ഷോട്ടിന് കണക്കാക്കിയാണ് USA ഗോൾ കീപ്പർ ഡൈവ് ചെയ്തെങ്കിലും പന്ത് തടയാനായില്ല. ലോകകപ്പ് ആവേശം ഇന്നൊരൽപ്പം കൂടി ഇരട്ടിക്കുകയാണ്. ലയണൽ മെസ്സിക്ക് കീഴിൽ അർജന്റീന 2022 ലോകകപ്പിലെ കന്നി അംഗത്തിന് ഇന്നിറങ്ങുകയാണ്. സൗദി അറേബ്യയാണ് എതിരാളികൾ. ഡെൻമാർക്ക് ടുണീഷ്യ മത്സരവും മെക്സിക്കോ പോളണ്ട് മത്സരവും ഒപ്പം ഇന്ന് നടക്കും. രാത്രി 12:30 ഫ്രാൻസ് ഓസ്ട്രേലിയയും നേരിടുന്നുണ്ട്. ഫുട്ബോൾ മാമാങ്കത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് വമ്പന്മാരുടെ പോരാട്ടമാണ് നടക്കുന്നത്. അർജന്റീനയും ഫ്രാൻസും കളത്തിലെത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. ഖത്തർ ലോകകപ്പ് കിരീട സാധ്യതയിൽ മുൻപന്തിയിലുള്ള ടീമുകളാണ് ക്ലബ് ഫുട്ബോളിൽ PSGയുടെ താരങ്ങളായ ലയണൽ മെസ്സിയുടെ അർജന്റീനയും കീലിയൻ എംബാപ്പയുടെ ഫ്രാൻസും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ പുലർച്ചെ 12:30 വരെയായി 4 മത്സരങ്ങൾ ഇന്ന് 2 ഗ്രൂപ്പുകളിലായി അരങ്ങേറും. ആദ്യ മത്സരം ലയണൽ മെസ്സിയുടെ അർജന്റീനയും അറബ് ശക്തികളായ സൗദി അറേബ്യയും തമ്മിലാണ്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 അർജന്റീന സൗദി അറേബ്യ പോരാട്ടം. ഗ്രൂപ്പ് സിയിലെ മുഖ്യ ആകർഷണമാണ് സൂപ്പർ താരം ലയണൽ മെസ്സി. തുടർച്ചയായി 36 മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് അർജന്റീന എത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയ്ക്കെതിരെ തോൽക്കാതെ കരകയറിയാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുന്നേറിയതിൻ്റെ ലോക റെക്കോർഡിൽ ഇറ്റലിക്കൊപ്പം അർജന്റീന എത്തും. ഏഞ്ചൽ ഡി മരിയ, പൗലോ ഡിബാല, ജൂലിയൻ ആൽവരസ് തുടങ്ങിയ ഒരുപറ്റം താരങ്ങൾ
ലയണൽ മെസ്സിക്ക് ഒപ്പം അണിനിരക്കും. സലീം അൽ ദൗറാരിയാണ് സൗദി അറേബ്യയുടെ സൂപ്പർ താരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സി ടീമിനൊപ്പം പരിശീലനം നടത്തിയിരുന്നു. രണ്ടാം മത്സരത്തിൽ ടുണീഷ്യ ഡെൻമാർക്കിനെയാണ് നേരിടുക. 2020 യൂറോ കപ്പ് ഫുട്ബോളിനിടെ ഹൃദയം സ്തംഭിച്ച് നിശ്ചലമായി വീണതിനു ശേഷം ഡെൻമാർക്ക് താരം ക്രിസ്ത്യൻ എറിക്സൺ ഫിഫ ലോക ഫുട്ബോളിനിറങ്ങുന്ന ആദ്യ മത്സരമാണ് ടുണീഷ്യക്കെതിരെ ഗ്രൂപ്പ് ഡിയിൽ നടക്കുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 കിക്ക് ഓഫ്. യൂസഫ് പോൾസൺ, പിയർ എമിലെ ഹോഗ്ബർഗ്, ഡാനിയൽ വാസ്, സിമോൺ കെയർ തുടങ്ങിയ താരങ്ങളും ക്രിസ്ത്യൻ എറിക്സന്റെ ഡാനിഷ് സംഘത്തിന്റെ കരുത്താണ്. ആഫ്രിക്കൻ കരുത്തുമായാണ് ടുണീഷ്യയുടെ വരവ്. ടുണീഷ്യക്കാരനായ ജലീൽ കാദ്രിയാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ. ഖത്തർ ക്ലബായ അൽ അറാബിക്ക് വേണ്ടി കളിക്കുന്ന യൂസഫ് മസ്കാനിയാണ് ടുണീഷ്യയുടെ ക്യാപ്റ്റൻ. ഗ്രൂപ്പ് സിയിലെ രണ്ടാം പോരാട്ടത്തിൽ മെക്സിക്കോയും റോബർട്ട് ലെവൻഡോസ്കിയുടെ പോളണ്ടും ഏറ്റുമുട്ടും. തുല്യശക്തികളുടെ പോരാട്ടമായി വിശേഷിപ്പിക്കാവുന്ന ഈ മത്സരം ഇന്ത്യൻ സമയം രാത്രി 9:30 ആരംഭിക്കുക. റോബർട്ട് ലെവൻഡോസ്കിക്കൊപ്പം ആർക്കേഡിയോസ് മിലിക്, യാൻ ബെഡ്നാർക്ക് തുടങ്ങിയവരും പോളണ്ടിന് കരുത്തായുണ്ട്. അർജന്റീനക്കാരനായ ജെറാർഡോ മാർട്ടിനോയാണ് മെക്സിക്കോയെ പരിശീലിപ്പിക്കുന്നത്. 178 രാജ്യാന്തര മത്സരം കളിച്ചിട്ടുള്ള ആന്ദ്രസ് ഗൊറാഡോയാണ് മെക്സിക്കോയുടെ ക്യാപ്റ്റൻ. റൗൾ ഗിമേറോസ്, ഗോളി ഗ്വില്ലർമോ ഒചാവ, ഹെക്ടർ മൊറാനോ തുടങ്ങിയവരും മെക്സിക്കോയുടെ ആവനാഴിയിലെ ആയുധങ്ങളാണ്. ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം മത്സരത്തോടെ ഖത്തർ ലോകകപ്പിന്റെ മൂന്നാം ദിനത്തിലെ മത്സരങ്ങൾ അവസാനിക്കും. ഈ ലോകകപ്പിൽ പരിക്കിന്റെ പ്രഹരം ഏറ്റവും ഏൽക്കേണ്ടി വന്ന ടീമാണ് ഫ്രാൻസ്. പരിക്കിനെ തുടർന്ന് 2022 ബലന്ദിയോർ ജേതാവായ കരിം ബെൻസമയെയും ഫ്രാൻസിന് നഷ്ടപ്പെട്ടു. എൻഗോളോ കാന്റെ, പോൾ പോഗ്ബ, ക്രിസ്റ്റഫർ എങ്കുങ്കു എന്നിവർ പരിക്കിനെ തുടർന്ന് ഫ്രഞ്ച് ടീമിൽ ഇല്ലാതിരിക്കെയാണ് കരീം ബെൻസമയും പുറത്തായത്. നിലവിലെ ചാമ്പ്യന്മാരുടെ ലക്ഷ്യം കിരീടം നിലനിർത്തുകയാണ്. കേലിയൻ എംബാപ്പെ, കിങ്സ്ലി കോൾമാൻ, ഉസ്മാൻ ഡെംബേലെ, ഒലിവിയ ജിറു, അന്റോയിൻ ഗ്രീസ്മാൻ, ഗോളിയും ക്യാപ്റ്റനുമായ ഹ്യൂഗോ ലോറിസ് തുടങ്ങിയ വൻനിര തന്നെ ഫ്രാൻസിനുണ്ട്. ദിദിയെ ദശാംശമാണ് ഫ്രാൻസിനെ ഇത്തവണയും പരിശീലിപ്പിക്കുന്നത്. ഗ്രഹാം ആർണോൾഡിന്റെ ശിക്ഷണത്തിലിറങ്ങുന്ന ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ മാത്യു റിയാനാണ്. ജാക്സൺ ഇർവിൻ, അസീസ് ബഹുവിച്ച്, ആരൺ മൊയ് തുടങ്ങിയവരാണ് ഓസ്ട്രേലിയയുടെ ശക്തി. ഓസ്ട്രേലിയയുടെ തുടർച്ചയായ 5 ലോകകപ്പാണ് ഇത്. ഇനി നാട്ടിലെ കുറച്ച് ലോകകപ്പ് വിശേഷങ്ങളിലേക്കാണ്. ലോകകപ്പ് ആവേശം മലപ്പുറത്ത് തകൃതിയാണ്. പ്രത്യേകിച്ച് ഇന്ന് അർജന്റീനയുടെ മത്സരമുള്ള സാഹചര്യത്തിൽ സൗദി അറേബ്യക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീന 3 ജയിക്കുമെന്നാണ് നമ്മുടെ സുബൈറൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അത് UAE-യിലോട്ട് 5 അത് പ്രസക്തി ഇല്ല. കാരണം അല്ല, അത് സൗദി അറേബ്യ ആയിട്ട് ഒരു മുട്ടാണ്ട് ഏഷ്യ ടീമാണല്ലോ. പറ്റോ? അപ്പൊ ഒരു റിയേഴ്സൽ പറഞ്ഞാല് ശക്തി വരും, കാലാവസ്ഥ ഒക്കെ ഇണങ്ങി ചേരാൻ പള്ളി ചെയ്തോട് ബ്രസീലിന് വെച്ചിട്ട്, ബ്രസീലിന് വെച്ചിട്ട് അത്ര പേര് കിരീടം നമ്മൾ നേടിയല്ലോ. അല്ല, UAE-യിലോട് പരാജയപ്പെടുത്തി പറയാൻ പറ്റില്ല. അത് യഥാർത്ഥ കളിയല്ല, സൗദിയോട് കളി മാറും. വേൾഡ് കപ്പ് അല്ലേ? അതല്ല, 22 സൗദി അർജന്റീന എന്താ അഭിപ്രായത്തില്? ആ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. സൗദി ഒന്നും പിടിച്ചിരിക്കാൻ കഴിയില്ല. ഓ, ഉറപ്പല്ലേ, സൗദി പിടിച്ചിരിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ അർജന്റീന അനങ്ങാൻ കഴിയില്ല. സ്കോർ പറയൊരു 3 കീപ്പിട്ട് പോലെ പ്രയാസം ഏർപ്പെട്ടല്ല, കീപ്പിട്ട് പോലെ പ്രയാസം ഏർപ്പെട്ട് പോകാം. ഖത്തറിൽ പോവാൻ പ്രവാസികൾ പാട് പറഞ്ഞു. വീട്ടിൽ ശാരീരികമായൊരു സുഖമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഓരിപ്പ് നന്ദിയൊക്കെ അറിയിച്ച് പ്രവാസികൾ 18 പോലും ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പാട് കിട്ടി പ്രവാസികൾ അതും കിട്ടില്ല. റീപ്ലോ ഒക്കെ ഇവിടുത്തെ കാണാൻ കണ്ണു വെച്ച റീപ്ലോ വിദേശ സ്വന്തം രാജ്യത്തിലെ കളിക്കാരെ കാണാണ്. സൗദി അറേബ്യ, ബ്രസീലൊക്കെ കളിക്കാരെ നേരിട്ട് ഇങ്ങനെ കാണാണ്. പക്ഷേ ചിത്രല്ലേ ഞാൻ അർജന്റീന കളി കാണാൻ ചാളി അത് കളി കാണാൻ കഴിയില്ല. ഒരു 10-20 ആള് ഗ്രൗണ്ടിൽ വലിയ സ്ക്രീൻ വെക്കുന്നുണ്ട്. ആ സ്ക്രീൻ വെക്കുമ്പോ വീട്ടിൽ കളി കാണാം. ഒരു 10-20 ആള് കൂട്ടിനടുത്താണ് കളിന്റെ പവറ്. ഒരു രസകരമായിട്ട് ആട്ടും പറയാൻ കിട്ടും പറയാ. വേൾഡ് കപ്പ് എപ്പോഴും കാണെങ്കിൽ 10-20 ആളെങ്കിലും കൂടണം. അപ്പോഴാണ് രസം. അടുത്ത 4 കഴിയണം. അത് അമേരിക്ക വെച്ചിട്ടാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ, അത് ഇപ്പൊ കുറെ അകലുള്ള രാഷ്ട്രമാണ്. ഇപ്പൊ ഏറ്റവും സാധ്യത ഇവിടെ ഖത്തർ. മലയാളികൾ ആഘോഷം കൊണ്ടാണല്ലോ. ഫിഫ റാങ്കിങ്ങിൽ 106 സ്ഥാനത്തുള്ള ഇന്ത്യയെ 2030 വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 1 മില്യൺ ഗോൾ ഷൂട്ടൌട്ട് മത്സരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം
കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. മലപ്പുറം MSPHSSലാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. ഫിഫ റാങ്കിങ്ങിൽ 106ാം സ്ഥാനത്തുള്ള ഇന്ത്യയെ 2030ഓടെ വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 1 മില്യൺ ഗോൾ ഷൂട്ടൌട്ട് മത്സരങ്ങളുടെ തുടക്കം കുറിച്ചത്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. മലപ്പുറം MSPHSSലാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. കായികക്ഷമതാ മിഷൻ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാവർക്കും കായികക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും കായികം ഒരു ഇനമായി നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. അടുത്ത അധ്യയന വർഷം നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ പുതിയ പാഠ്യപദ്ധതിയിൽ സ്പോർട്സ് ഒരു ഇനമായി വരികയാണ്. ഇത്തരം കാര്യങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ ഈ സംസ്ഥാനം ഫുട്ബോളിൽ ഇപ്പോഴേ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി കായിക രംഗത്ത് ഏറ്റവും ഉയർന്നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 2022 ലോകകപ്പ് ഖത്തറിലാണ് നടക്കുന്നതെങ്കിലും ഇതിന്റെ ആവേശത്തിമിർപ്പ് മലപ്പുറം ജില്ലയിലും സംസ്ഥാനത്തുമാണ് ഏറ്റവും കൂടുതലെന്നും കായിക വകുപ്പ് മന്ത്രി പറഞ്ഞു. 139 കോടിയോളം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യം വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G20യുടെ അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ ആഴ്ച ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ ലോക കായിക ഭൂപടത്തിലും ഫുട്ബോൾ മേഖലയിലും നമ്മുടെ സ്ഥാനം ഇപ്പോഴും വളരെ പുറകിലാണ്. ഫിഫ റാങ്കിങ്ങിൽ 106ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. 2030ഓടെ നമ്മുടെ രാജ്യത്തെ ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്നതിനെ പ്രാപ്തമാക്കാൻ കായിക വകുപ്പ് മന്ത്രി താല്പര്യമെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഗോൾ. നഗര ഗ്രാമീണ മേഖലകളിലെ 1000ലധികം കേന്ദ്രങ്ങളിൽ 10 മുതൽ 12 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകി അതിൽ മികച്ച പ്രതിഭകളെ ജില്ലാതലത്തിലേക്ക് എത്തിക്കും. തുടർന്ന് സംസ്ഥാന തലത്തിലേക്കും തിരഞ്ഞെടുത്ത് അവർക്ക് തുടർച്ചയായി വിദഗ്ധ പരിശീലനം നൽകി വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനമൊട്ടാകെ 1000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഗോൾ പരിശീലന പദ്ധതിയുടെ ആദ്യഘട്ടം കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. ഇതോടനുബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ലോകകപ്പിന്റെ ആരംഭം സ്വാഗതം ചെയ്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള കൂട്ടായ്മയുടെ ഭാഗമായും മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 1 മില്യൺ ഗോൾ ഷൂട്ടൌട്ട് സംഘടിപ്പിക്കുകയായിരുന്നു. നിലവിലെ ഗോൾ പരിശീലന കേന്ദ്രങ്ങൾ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക വേദികൾ, കായിക സംഘടനകൾ, ഫുട്ബോൾ ക്ലബ്ബുകൾ, അക്കാദമികൾ, കൂട്ടായ്മകൾ, ടർഫുകൾ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പരമാവധി കേന്ദ്രങ്ങൾ സജ്ജീകരിച്ച് നേതൃത്വം കൊടുക്കും. 1 മില്യൺ ഗോളിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജീവനക്കാരും ഷൂട്ടൌട്ടിന്റെ ഭാഗമായി. വൈകിട്ട് 6 മുതൽ 7 വരെ ജില്ലയിലെ എല്ലാ ടർഫുകളിലും 1 മില്യൺ ഗോൾ സംഘടിപ്പിച്ചു. ലോകകപ്പ് മത്സരച്ചൂടിൽ നാടും നഗരവും ആഘോഷിക്കുമ്പോൾ വ്യത്യസ്തരാവുകയാണ് മലപ്പുറത്തെ ഒരു ക്ലബ്ബ്. മലപ്പുറം പെരുമ്പലം പീസ് ഓഫ് പറമ്പ ക്ലബ്ബിലെ ചുമരുകൾ കണ്ടാൽ ആരും ഒന്ന് വിസ്മയിച്ചു പോകും. ക്ലബിന്റെ അകവും പുറവും എല്ലാം തങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ ചുമർചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ക്ലബിന്റെ അകവും പുറവും എല്ലാം തങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ ചുമർചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ വച്ച് തന്നെ ലോകകപ്പ് മത്സരങ്ങൾ കാണാനുള്ള സൗകര്യവുമുണ്ട്. കളി കാണുമ്പോൾ തന്നെ ചുമരുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മെസ്സി, മറഡോണ, നെയ്മർ, ഹാരി കെയ്ൻ, കെവിൻ ഡിബ്രോയിൻ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളും അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഖത്തർ തുടങ്ങി 7 രാജ്യങ്ങളുടെ ഫ്ളാഗുകളും ചുമരിലുള്ള ആവേശം വർദ്ധിപ്പിക്കുകയാണ്. ചിത്രകാരൻ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചിത്രങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇത് ഈ വേൾഡ് കപ്പ് ഏതായാലും ഇവിടെ ഞങ്ങൾ ക്ലബിൽ എല്ലാവരും ഉഷാറാക്കാനുള്ള പരിപാടി എടുത്താണ്. അപ്പോൾ ഒരു ടീം തുടങ്ങി വെച്ച് അപ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെ ഇതിൽ പിന്നെ ഒരു ടീമിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഒരു ഉന്മേഷം വന്നത്. അപ്പോൾ എല്ലാവരും വരക്കൽ തുടങ്ങി. അങ്ങനെ ഒരു 2-3 ആഴ്ചയായി വരക്കൽ തുടങ്ങിയിട്ട് ഞാൻ. ഇത് പെയിൻറ്റ് എമൻഷം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഒരു കാലത്തും കേടരാത്ത രീതിയിലുള്ള ചെയ്യലാണ്. ക്ലബിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പുറംഭാഗമാണ് ചെയ്യുന്നത്. അർജൻറ്റീന ചെയ്തിട്ടുണ്ട്, ബ്രസീലിൻ്റെ ചെയ്തിട്ടുണ്ട്, ജർമ്മനി ചെയ്യുന്നുണ്ട്, ബെൽജിയത്തിൻ്റെ ചെയ്തിട്ടുണ്ട്.
ഇറ്റലി ഫ്രാൻസ് അങ്ങനെ ഒരുപാട് എല്ലാ രാജ്യങ്ങളും ഒരു നമുക്ക് രാജ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഉള്ളിൽ. പുറത്തിപ്പോൾ ഇവിടെ ബ്രസീലിലാണ് ചെയ്യുന്നത്. നെയ്മറിൻ്റെ ചിത്രമാണ് ആദ്യം ചെയ്തത്, പിന്നെ മെസ്സി ചെയ്തു, മറഡോണ, അങ്ങനെ കുറേ ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. ആറ് ദിവസം കൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം ക്ലബിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കുവാൻ കഴിഞ്ഞത്. ഫ്ലെക്സുകളും മറ്റ് കൊടിത്തോരണങ്ങളും പ്രകൃതിക്ക് ഭീഷണിയാകുമെന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരാശയവുമായി ക്ലബ് അംഗങ്ങൾ രംഗത്തെത്തിയത്. ഫ്ലെക്സ് പോലെ നശിക്കുകയില്ല, അതുകൊണ്ട് തന്നെ അടുത്ത വേൾഡ് കപ്പ് വരെ ചിത്രങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. അതേസമയം ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശ തിരയിളക്കം മഞ്ചേരിയിലും മുഴങ്ങുകയാണ്. ലോകകപ്പ് മത്സരത്തെ വരവേൽക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച റൺ വിത്ത് ഫുട്ബോളിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, പ്രവാസി കോൺഗ്രസ്, KSU ടീമുകൾ പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. ലോകകപ്പ് മത്സരങ്ങൾ കൂടുതൽ മുറുകുകയാണ്. ഇഷ്ട ടീമുകളുടെ മത്സരങ്ങളാണ് ഇനി വരാനുള്ളത്. ആവേശവും ആഹ്ലാദവും എങ്ങും നിറഞ്ഞു നിൽക്കട്ടെ. Oh, he loves the fire, then. What a goal!